ഇഹേനെ കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞ കൊട്ടാരത്തിലെ സന്തതിയാണെന്ന് നീ നോക്കൂല. ചക്കി വന്നു നിങ്ങളുടെ കൂടി എന്തിന്? അതിനുള്ള ഉത്തരമാണ് ഞാൻ കാളിമുത്തിക്ക് നൽകിയത്. ചക്കിയുടെ മരുന്നിൽ വിഷം ചേർത്തത് മല്യല്ല, നിങ്ങൾ ചന്തുമൂപ്പൻ. ഘാതകനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ചക്കി നിങ്ങളുടെ അരികിൽ വന്നത്. കാളിമുത്തി, മണിയണ്ടം പറയണത് തീർത്തും പൊളി. പൊളി പറയുന്നത് ആര്? ഇസക്കിയമ്മ നിശ്ചയിക്കട്ടെ. എന്ന് വെച്ച അഗ്നിപരീസ. അഗ്നിപരീക്ഷയോ? അത് ശിക്ഷയല്ല, നിരപരാധിത്വം തെളിയിക്കാൻ നാട്ടുകൂട്ടം മല്ലിക്ക് നിശ്ചയിച്ച അതേ ഉപായം മൂപ്പനും നിശ്ചയിച്ചിരിക്കുന്നു. തിളപ്പിച്ച നെയ്യിൽ മൂപ്പൻ കൈമുക്കണം മല്ലി മുക്കിയതുപോലെ. നിയമം എല്ലാവർക്കും ഒന്നാണ്. രാജാവിനും പ്രജകൾക്കും ഒരേ നിയമമാണ് എല്ലായിടത്തും. അധികാരികൾക്കും അനുസരിക്കേണ്ടവർക്കും ഒരേ നിയമമാണ് എല്ലായിടത്തും. ഇഷക്കിയമ്മന്റെ മുന്നിൽ മല്ലിക്കും മൂപ്പനും ഒരേ അധികാരം, ഒരേ നിയമം. ഈ വരുന്ന ശുക്രവാരം പകൽ ഇസക്കിയമ്മൻ കോവിലിൽ വെച്ച് ചന്തുമൂപ്പന് കൈമുക്ക് പരീസ. ഇത് ഈ ഊരുകൂട്ടത്തിന്റെ നിശ്ചയമാണ്. എന്താ? സത്യവതിയുടെ അമ്മയാകാനുള്ള പ്രായമുണ്ടേന്? എന്ന് വെച്ചാ മല്ലിക്ക് എന്റെ കൊച്ചുമകളാകാനുള്ള പ്രായം. പക്ഷേ തെറ്റ് ബോധ്യപ്പെട്ട അത് നോക്കരുത്, ക്ഷമ പറയുക തന്നെ വേണം. എന്താ മുത്തി? സത്യം വെളിപ്പെട്ട് വരുക. നിന്നെ അപരാധിനിയായി കണ്ടത് എന്തെട്ട്! നിന്നെ ശിക്ഷിക്കാൻ മുതിർന്നതും ഊറു വിലക്കിയതും ഊർ ജനങ്ങളെ കൊണ്ട് കല്ലറിയിപ്പിച്ചതും എൻ തെറ്റ്. രണ്ടു വാക്കിൽ ക്ഷമ പറഞ്ഞത് കൊണ്ട് അതിന് പ്രായച്ചിത്തമാവില്ല. കാലു പിടിച്ച് തെറ്റേറ്റു പറയണം, നിന്റെ കാലിൽ വീണ് തെറ്റേറ്റു പറയണം. അതിന് മടിയില്ല കാളിമുത്തിക്ക്. കാളിമുത്തി, എന്തായി കാണിക്കുന്നത്? കാളിമുത്തി, എന്താ ഇങ്ങനെയൊക്കെ? ചത്തുപോയ എൻ സഖി സന്തുമൂപ്പന്റെ കുടിയിൽ ചെന്നു കഴിഞ്ഞ രാത്രി. ചക്കിയൊക്കെയോ? ഉയിറോടെയല്ല, സഖിയുടെ പ്രേതാത്മാവ്. ദുർമരണമല്ലേ, മോശം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായി മണ്ണിൽ അളഞ്ഞു നടക്കുന്നത്. വിധിയാ വണ്ണം ശേഷക്രിയകൾ ചെയ്യണം. ഏ മകൾ എള്ളം നീറ് സോയിച്ചു വന്നതല്ല സത്യപതി, പ്രാണനെടുത്തയാളെ ചൂണ്ടിക്കാണിച്ചു തരാൻ വന്നതാണെന്ന തമ്പ്രാൻകുട്ടി പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ അശേഷം പൊളിയില്ല കാളിമുത്തി. തമ്പ്രാൻകുട്ടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് നിങ്ങളെ പറയുന്നതിന് പൊരുൾ? ചക്കിയുടെ പ്രേതാത്മാവ് മല്ലിയുടെ കുടിയിൽ വന്നില്ല, ഈ ഊരിലെ മറ്റൊരു കുടിയിലും പോയില്ല, പോയത് ചന്തുമൂപ്പന്റെ കുടിയിൽ മാത്രം. എന്നുവെച്ചാൽ?
ആയിസെത്തും മുമ്പേ അണച്ചു കളഞ്ഞ പ്രാണന്റെ കണക്ക് ചോദിക്കാൻ ആത്മാവ് വെമ്പൽ കൊള്ളുന്നുവെന്ന്. ചക്കയൊക്കെ ഇല്ലാണ്ടാക്കിയത് ചന്തുവേട്ടനാണെന്നാണോ തമ്പ്രാൻകുട്ടി പറഞ്ഞു വരുന്നത്? അതേന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. അടിസ്ഥാനമില്ലാതെ ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ നല്ലത് പരീക്ഷ നടത്തി തെളിയിക്കുന്നതല്ലേ. ചന്തുമൂപ്പന് അഗ്നിപരീക്ഷ, അത് ഒരു കൂട്ടം നിശ്ചയിച്ചു കഴിഞ്ഞു. നേരാണോ തമ്പ്രാൻകുട്ടി പറയുന്നത്? അപരാധം ചെയ്തത് ചന്തുമൂപ്പൻ തന്നെ. ഏനും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി ഊറുകൂട്ടത്തിന് കൂടി അത് ബോധ്യപ്പെടുത്തി കൊടുത്ത അഗ്നിപരീക്ഷ തന്നെ ഉപായം. കാളുകുട്ടി, മുത്തിയുടെ ഉള്ളിൽ നന്നായി കലങ്ങിയിട്ടുണ്ട്. കുടിയിലെത്തിയ മുത്തി കരയും. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. അമ്മേ, ഞാനും കൂടെ പോയിട്ട് വരാം. ഒരു കാര്യത്തിൽ ഈശ്വരന്മാരോട് നന്ദിയുണ്ട് തമ്പ്രാൻകുട്ടി. എന്റെ മല്ലിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞതാ. കൊലയാളി എന്ന ദുഷ്പേരില്ലാതെ എന്റെ കുട്ടിക്ക് സ്വർഗത്തിലേക്ക് പോകാമല്ലോ. മകളുടെ സത്യം തെളിയിക്കപ്പെടാൻ പോകുന്നതിന്റെ സന്തോഷമല്ല മല്ലിയുടെ അമ്മയുടെ മുഖത്ത്, മകളെ നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ ആദിയാണ്. ഒന്നല്ലേ ഉള്ളൂ തമ്പ്രാൻകുട്ടി, കിടക്കപ്പായല് തളർന്നു വീണു പോയ അമ്മയായിരുന്നു എന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ ദുഃഖം. ഈ ഇളം പ്രായത്തിൽ തന്നെ അവൾ എനിക്ക് വേണ്ടി പെടാപ്പാട് പെട്ടതിന് കണക്കില്ല. ഇപ്പൊ എനിക്ക് രണ്ടു കാലിൽ നിൽക്കാനുള്ള ആവതുണ്ട്. ഇനിയെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കണമെന്നുണ്ട്. പക്ഷെ അമ്മയുടെ തണലിൽ നിൽക്കാനുള്ള ഭാഗ്യം പോലും ഈശ്വരന്മാർ എന്റെ കുട്ടിക്ക് കൊടുത്തില്ല. അവളെ കൊണ്ടുപോകാൻ ഏത് ക്ഷണവും മൃത്യുദൂതൻ എത്തും. കുറുത്തി പറഞ്ഞ പിഴക്കില്ല തമ്പ്രാൻകുട്ടി. വടക്കൻ മലയിറങ്ങി വന്ന കുറുത്തിയമ്മ പറഞ്ഞാൽ പിഴക്കില്ല, പരമാർത്ഥം തന്നെ. പക്ഷേ എന്താ തമ്പ്രാൻകുട്ടി? യമധർമ്മൻ കൈക്കലാക്കിയ ഉറ്റവരുടെ പ്രാണൻ തിരിച്ചു വാങ്ങിയിട്ടുണ്ട് ചില പുണ്യവതികൾ. പ്രാർത്ഥിക്കമ്മേ. ചില നേരങ്ങളിൽ ശിരസിൽ എഴുതപ്പെട്ടത് മാറ്റി എഴുതാനുള്ള ശക്തി സർവേശ്വരന്മാർ തരും. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഫലം നിശ്ചയമാണ്. മണികണ്ഠന്റെ ഈ പ്രവൃത്തി തീർത്തും അവിവേകമാണ്. വിഘ്നേശ്വരന്റെ പ്രോത്സാഹനവും ഇക്കാര്യത്തിൽ കുമാരന് ലഭിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഏത് കർമ്മത്തിനും വിഘ്നങ്ങൾ തീർത്തു നൽകണമെന്ന് നമ്മോടൊരുവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിറവേറ്റാൻ നാം ബാധ്യസ്ഥനല്ലേ പിതാവേ? ആ ബാധ്യത ഇനി ഗണേശ്വരന് അവസാനിപ്പിക്കാമല്ലോ. മല്ലിയുടെ ആയുസ് മണികണ്ഠന് വേണ്ടി ഇത്രയും നീട്ടി നൽകിയില്ലേ? ആ വിജയത്തിൽ കുമാരന്മാർ തൃപ്തരായിരിക്കുമല്ലോ. അതെങ്ങനെ സാധ്യമാവും ദേവ? മാതൃപിതൃ ബന്ധം പോലെ തന്നെ പവിത്രമല്ലേ സഹോദരി സഹോദര ബന്ധം? മണികണ്ഠൻ മല്ലിയെ സഹോദരി ഭാവത്തിലല്ലേ കാണുന്നത്? ആ വാത്സല്യമല്ലേ കുമാരൻ ആ ബാലികയ്ക്ക് പകർന്നു നൽകുന്നത്? ഈ സ്നേഹപ്രകടനത്തിൽ കുമാരൻ വിസ്മരിക്കുന്നത് താനൊരു അവതാര പുരുഷനാണ് എന്ന യാഥാർത്ഥ്യമാണ്. മല്ലിയുടെ സംരക്ഷണം കുമാരനാൽ സാധ്യമാവുന്നതല്ല. അതിനാൽ ഈ പോരാട്ടം കുമാരന്റെ യശസ്സിന് കളങ്കം വരുത്തുമെന്നത് നിസ്തർക്കമാണ്. സ്വധർമ്മം നിർവഹിക്കുന്നതിനിടയിലെ വിജയപരാജയങ്ങൾ ആരുടെയും യശസ്സിനെ ബാധിക്കുകയില്ല പിതാവേ. മാതാവ് നമ്മെ ഏൽപ്പിച്ച കർത്തവ്യം നിർവഹിക്കുവാൻ യത്നിച്ച നമ്മുടെ ശിരസ് അറുത്തവനാണല്ലോ. എന്നിട്ട് സ്വന്തം പിഴകൾ തിരുത്തി അങ്ങ് നമുക്ക് ഈ ഗജമുഖം നൽകി.
സ്വന്തം പിഴകൾക്ക് പ്രായച്ചിത്തം ചെയ്തു. ഈ കഥ പറഞ്ഞ് ആരും അങ്ങേ നിന്ദിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ഭസ്മാസുരന് വരം നൽകിയപ്പോഴും സംഭവിച്ചത്? സ്വധർമ്മം നിറവേറ്റാൻ പ്രയത്നിക്കുമ്പോൾ അതിന്റെ വിജയപരാജയങ്ങൾ തീർത്തും സ്വാഭാവികമാണ്. ആ പരാജയങ്ങൾ ശ്രേഷ്ഠമായ ഒരു അവതാരത്തിന്റെ യശസ്സിന് ഭംഗം വരുത്തുകയില്ല തന്നെ. ആസ്ഥാനത്തുള്ള ഈ തർക്കങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. സ്വന്തം പ്രവൃത്തിയുടെ ദൂഷ്യഫലങ്ങൾ സ്വയം അനുഭവിക്കുക എന്നത് മാത്രമാണ് ഇനി കുമാരന് കരണീയമായിട്ടുള്ളത്. കാര്യങ്ങൾ ഇത്രത്തോളമായ നിലയ്ക്ക് ഇനി ശനീശ്വരൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ശനീശ്വരൻ വരും, ഇല്ലെങ്കിൽ മണികണ്ഠന്റെ ശത്രുക്കൾ ശനീശ്വരനെ പ്രാർത്ഥിച്ചു വരുത്തുക തന്നെ ചെയ്യും. ശനീശ്വരൻ വന്നാൽ ശനീശ്വരന്റെ മാർഗം തടഞ്ഞ് മുന്നിൽ ഈ ഗണേശ്വരൻ ഉണ്ടാകും. അമ്മന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ച ശക്തിയുണ്ടെന്ന് തന്നെ ഞാൻ പറയും. മല്ലിക്ക് കഠിന പരീക്ഷ മൂന്നാണ് നമ്മൾ നിശ്ചയിച്ചത്. എന്നിട്ടോ ഒരു തുള്ളി വെള്ളം പോലും സേവിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചു നാളുകളോളം. അന്നം കിട്ടാതെ അവളുടെ പ്രാണനൊടുങ്ങുമെന്ന എല്ലാരും കരുതിയത്. പക്ഷേ ഒരു തളർച്ച പോലും മല്ലിയിൽ കാണാൻ കഴിഞ്ഞില്ല. യശക്കിയമ്മന്റെ ശക്തിയല്ലാതെ മറ്റെന്താണ്? രണ്ടാം പരീക്ഷ കനലില് നടത്തം, കാലടി പൊള്ളി അവൾ ഒടുങ്ങുമെന്ന് എല്ലാവരും കരുതി. അവിടെയും ജയം മല്ലിക്ക് തന്നെ. മൂന്നാം പരീക്ഷയിലും ജയം അവൾക്ക്. യശക്കിയമ്മ അവളെ കാത്ത്. എന്തുകൊണ്ട്? മല്ലി അപരാധം ചെയ്തിട്ടില്ലാന്ന് ദേവിക്ക് നിശ്ചയമുണ്ടായിരുന്നു. അപരാധി ആരെന്നും ദേവിക്കറിയാം. നെയ്യിൽ കൈമുക്കണ പരീക്ഷയില് ഏന് തോൽവി നിശ്ചയം. തിളപ്പിച്ച നെയ്യിൽ മുക്കണ ക്ഷണം എന്റെ കൈകള് പിന്തുരുകി അറ്റുപോവും. മല്ലിയെ കാത്തത് ഇശക്കിയമ്മനല്ലെന്ന് ചന്തുമൂപ്പൻ അറിയില്ലേ? മല്ലിയെ കാത്തത് ചന്തുമൂപ്പന്റെ അമ്മാവനാ. മൂപ്പനമ്മാവന്റെ അധികാരം കൈക്കലാക്കാൻ ഏം പറഞ്ഞുണ്ടാക്കിയ പൊളിവചനം. മൂപ്പനമ്മാവനിൽ നിന്ന് വേര് വാങ്ങാൻ വന്ന പരദേശിയെ ചന്തുമൂപ്പൻ ഓർമ്മയില്ലേ? തിളപ്പിച്ച നെയ്യിലെ ചൂട് മാറ്റുന്ന അത്ഭുത വേരിനെ കുറിച്ച് അയാള് പറഞ്ഞത് ചന്തുമൂപ്പൻ മറന്നുപോയോ? അതെ, തിളപ്പിച്ച നെയ്യിൽ ആ വേരിടിച്ചു പിഴിഞ്ഞ് കിട്ടുന്ന നീര് ചേർത്താ മതിയല്ലോ, പിന്നെ പൊള്ളില്ലല്ലോ. ആവശ്യം കഴിഞ്ഞ് മിച്ചം വന്ന വേര് അയാളുടെ കയ്യിലുണ്ടാവും. പക്ഷേ അയാള് പരദേശിയാ. അതിനു മുമ്പോ ശേഷമോ അയാളെ ഈ ഊരിൽ ആരും കണ്ടിട്ടില്ല. അന്വേഷിച്ചു പോവാൻ അയാളുടെ സ്വദേശം നമുക്കറിയേയില്ല. കണ്ടുപിടിക്കാൻ കഴിയില്ലേ? എങ്ങനെ? പേരറിയാത്ത, ഊരേതെന്നറിയാത്ത ആ പരദേശിയെ എങ്ങനെ കണ്ടുപിടിക്കാൻ? പ്രണം അഴുകി പഴുത്ത് ഏ തീരും. എന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇല്ല, ചന്തുമൂപ്പന് ഒരാപത്തും വന്ന് ഭവിക്കില്ല. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഉപായം തെളിയും. ഒരു നാഴികയ്ക്കുള്ളിൽ മടങ്ങി വരണമെന്ന് പറഞ്ഞാണ് ഗുരുവമ്മ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള അനുവാദം നൽകിയത്. ഞാൻ പോയിക്കോട്ടെ മല്ലി. തമ്പ്രാൻകുട്ടി ദൈവമാണോ? എന്തേ മല്ലിക്ക് അങ്ങനെ തോന്നേ? എനിക്ക് എന്താപത്തോന്ന് ഭവിച്ചാലും രക്ഷയ്ക്ക് തമ്പ്രാൻകുട്ടി എത്താറുണ്ട്. അഗ്നി പരീക്ഷയിൽ നിന്ന് അപായമൊന്നും സംഭവിക്കാതെ ഞാൻ രക്ഷപ്പെട്ടത് തമ്പ്രാൻകുട്ടിയുടെ ഗുണമുള്ളതുകൊണ്ടായിരുന്നു. മരിച്ചുവെന്ന് ഞാൻ പോലും കണക്കാക്കിയ എന്റെ അമ്മ ഇപ്പോഴും ഉയരോടെ നിൽക്കുന്നത് തമ്പ്രാൻകുട്ടി കാരണാ. അധ്യയനം പോലും പൂർത്തിയാക്കിയിട്ടില്ലാത്ത വെറുമൊരു ബാലകനാണ് ഞാൻ. പ്രായം കൊണ്ട് ബാലകൻ, പക്ഷേ സിദ്ധി കൊണ്ട് ദൈവം തന്നെ. അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ മല്ലിക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നെ ദൈവമെന്ന്. വിളിക്കും.
ദൈവമേന്ന് തന്നെ ഞാൻ വിളിക്കും. എന്റെ ദൈവമാണ് തമ്പുരാൻകുട്ടി, എന്റെ കൺകണ്ട ദൈവം. കഠിന പരീക്ഷകളിൽ നിന്ന് മോചിപ്പിക്കുന്ന, ആപത്തുകളിൽ തുണയാവുന്ന, തനിച്ചാവുന്ന നേരത്തെല്ലാം വിളിക്കാതെ തന്നെ കൂട്ടിനെത്തുന്ന എന്റെ ദൈവമാണ് തമ്പുരാൻകുട്ടി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്ത് പറയാണ്, ചന്തു മൂപ്പന്റെ ദീനത്തിന് ഒരു കുറവുമില്ലെന്നാണ് കേട്ടത്. ചന്തേട്ടന്റെ ദീനത്തിനുള്ള മരുന്നേ ഇത്. ഇത് സേവിച്ച എത്ര വലിയ ജ്വരവും പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കും. ഇതുമായിട്ട് ചന്തേട്ടന്റെ കുടി പോവാൻ ഒരുങ്ങിയതാ. പക്ഷെ ഒരു പേടി. ചന്തു മൂപ്പനെ നീ എന്തിനാണ് പേടിക്കുന്നത്? വൈദ്യൻ നോക്കുന്നതിൽ ചന്തേട്ടൻ എന്നെ വലക്കിയിരിക്കുകയല്ലേ. മരുന്നുമായി ചെന്നാൽ മൂപ്പന്റെ കൽപ്പന ധിക്കരിച്ചു എന്ന് പറഞ്ഞ് എന്നെ ശിക്ഷിച്ചാലോ? സഹായിക്കാൻ ചെല്ലുന്ന ആളിനോട് ആരെങ്കിലും ദുർമുഖം കാണിക്കോ മല്ലി. ചന്തുമൂപ്പന്റെ കുടി ചെന്ന് നീ മരുന്ന് കൊടുക്ക. സഹായിക്കാൻ ചെന്നാലും ചന്തേട്ടൻ ദുർമുഖം കാണിക്കുമുത്തി. സർപ്പവിഷത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ ചന്തേട്ടനെ രക്ഷിച്ചതാ. പക്ഷേ ഞാൻ ചികിത്സ നൽകിയതുകൊണ്ടല്ലേ ചന്തേട്ടൻ ഇപ്പോഴും ഉയിരോടെ കഴിയുന്നത്. പക്ഷേ ചന്തേട്ടൻ അത് മറന്നു. അതുകൊണ്ടല്ലേ എന്നെ ഊരു ജനങ്ങളുടെ ബാല്യക്കാരിയാക്കാൻ ഒരുങ്ങിയത്. ഞാൻ ചന്തേട്ടന് മരുന്ന് കൊടുക്കുന്നത് അമ്മയ്ക്കും ഇഷ്ടമല്ല. മുത്തി, ഈ മരുന്ന് ചന്തേട്ടന് എത്തിച്ചു കൊടുക്കണം. 3 നേരം സേവിക്കണമെന്ന് പ്രത്യേകം പറയണം. മലമ്പനി മാറിക്കോളും. മല്ലി, മല്ലിയോട് എന്ന് ചോദിച്ചോട്ടെ. എന്താ മുത്തി? ഈ ഊരിലെ നിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഏൻ. പക്ഷേ ഇപ്പൊ നിന്നോട് ഒരു പകയുമില്ല. ആ സ്ഥാനത്ത് ഇപ്പൊ ചന്തു മൂപ്പനാണ്. നിന്നെ കഷ്ടപ്പെടുത്തി അടങ്ങുമെന്ന വാശിയിലാണ് മൂപ്പൻ. എന്നിട്ടും ചന്തു മൂപ്പനെ രക്ഷിക്കാൻ നീ എന്തിനാണ് മരുന്ന് കൊണ്ടുവന്നത്? ശരിയായ മരുന്ന് കിട്ടാതെ ഒടുങ്ങട്ടെ, എങ്കിലേ നീ രക്ഷപ്പെടും. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ മുത്തി. എനിക്ക് രക്ഷിക്കാനേ അറിയൂ. ഒരു ജീവൻ ഇല്ലാണ്ടാക്കുന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. സഖിയെ തീർത്തത് നീയല്ലെന്ന് നീ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് വിശ്വാസമായി. ശത്രുവിനെ പോലും ദ്രോഹിക്കാൻ മനസ്സ് വരാത്ത നിനക്ക് നിന്നെ സഹായിച്ച ഏൻ സഖി ഇല്ലാതാക്കാൻ നിനക്ക് കഴിയൂല. തെറ്റുപറ്റിയത് ഏന കാളിമുത്തിയോട് പൊറുക്കുമല്ലേ. എന്റെ സത്യം എന്നെങ്കിലും മുത്തിക്ക് ബോധ്യപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് മുത്തിയോട് ഒരു വിരോധവും, ആരോടും വിരോധവും. ഈ മരുന്ന് മുത്തി എന്നെ ചന്തേട്ടന് നൽകണം. ഇതാ. പാവം പെണ്ണ്, നിരപരാധിയായ മല്ലിയെ ചന്തുമൂപ്പൻ ശത്രുവായി കാണുന്നുവെങ്കിൽ അതിലെന്തോ ഒരു സതിയുണ്ട്. ആരൊക്കെ കൊണ്ടുവന്ന മരുന്നുകൾ കുടിച്ചിട്ടുണ്ട്, ഒരു ഫലം ഉണ്ടായിട്ടില്ല. മുത്തി കൊണ്ടുവന്നോണ്ട് മാത്ര ഏനത് കുടിച്ചത് മടുത്തു. ചന്തുമൂപ്പനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരൊക്കെയോ കൊണ്ടുതരുന്ന മരുന്ന് പോലെയല്ല ഇത്. എൻ കൈവസ ഇത് തന്നുവിട്ട ആൾക്ക് ചന്തുമൂപ്പന്റെ പ്രീതിയോ നല്ല വാക്കോ വേണ്ട. മൂപ്പന്റെ ദീനത്തിന് ഇതല്ലാതെ മറ്റു മരുന്നില്ല. ആരായത് കാളിമുത്തിയുടെ കൈവശം തന്നുവിട്ടത്? മല്ലി സത്യപതി അറിഞ്ഞ് സമ്മതിക്കില്ലെന്നും മല്ലിക്കറിയാമല്ലോ. അമ്മയോട് പറയാതെ ആ മൂപ്പന് വേണ്ടി അവൾ ഈ മരുന്നുകൂട്ട് തയ്യാറാക്കിയത്. മല്ലി തയ്യാറാക്കിയ മരുന്നുകൂട്ട് ചതി പറ്റി എന്നാ തോന്നണേ. എന്നെ തീർക്കാനുള്ള വിഷമായിരിക്കും കാളിമുത്തിയുടെ കയ്യിൽ അവള് തന്നുവിട്ടത്. കാളിമുത്തി, വേഗം മറുമരുന്ന് കൊണ്ടുപോവാ. വിഷത്തിന് മറുമരുന്ന് വേണോന്ന് ഏതെങ്കിലും വൈദ്യരോട് പറഞ്ഞാ മതി. അത് കിട്ടിയില്ലെങ്കിൽ
ഈ ഏത് ക്ഷണവും ഇല്ലാതോ ഉള്ളിൽ പക വെച്ച് നടക്കാൻ സന്തുമൂപ്പന്റെ മനസ്സല്ല മല്ലിക്ക്. ആ നല്ല മനസ്സിനെ അവിശ്വസിച്ച മൂപ്പന് അവള് നൽകിയ മരുന്ന് പലിക്കാതെ പോട്ടെ എന്നാണ് എൻ പ്രാർത്ഥന. കാളിമുത്തി, ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പും മല്ലി സന്തുമൂപ്പനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബസന്തിയപ്പോ സന്തുമൂപ്പൻ അതൊന്നും മറന്നിട്ടില്ലല്ലോ. മല്ലിയെ ഇല്ലാതാക്കാൻ പോയ സന്തുമൂപ്പനെ രക്ഷിക്കാൻ മല്ലി തന്നെ വേണ്ടി വന്നു. പക്ഷേ അതിന്റെ നന്ദി സന്തുമൂപ്പൻ അവളോട് കാണിച്ചിട്ടില്ല. പിന്നെയും ദ്രോഹിച്ചിട്ടേ ഉള്ളു. പാവം പെൺകിടാവ്, സന്തുമൂപ്പനോട് എന്തോ ദ്രോഹം ചെയ്തു. മൂപ്പൻ പറയേ. ചോദ്യം ചെയ്യാൻ നിക്കണ്ട, കാളിമുത്തി ഇറങ്ങിപ്പോ. ഒച്ച പൊങ്ങിയല്ലോ. ഉൾക്കുളിറും നൊമ്പരവുമായി കിടന്ന സന്തുമൂപ്പന് ശക്തി കിട്ടിയല്ലോ. അതാണ് മല്ലിയുടെ മരുന്നിന്റെ കോണം. എന്നാലും സന്തുമൂപ്പൻ അവളെ ദ്രോഹിക്കും, തരം കിട്ടുമ്പോഴൊക്കെ ദ്രോഹിക്കും. എന്റെ കുടി നിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്? സന്തുമൂപ്പന്റെ കുടിയിൽ താമസിക്കാൻ വന്നതല്ല കാളിമുത്തി, സഹായിക്കാൻ വന്നതാ. അത് സന്തുമൂപ്പൻ മറന്നു. കുട്ടം മൂപ്പന്റെ അല്ല, മൂപ്പൻ ഇത്രേ ആയസ് നിശ്ചയിച്ച ദൈവത്തിന്റെയാ. ഏമ്പോണ്. ഞാൻ തനിച്ചിരുന്നത് എന്തിനാണെന്നോ. ഉള്ളിൽ വല്ലാത്തൊരു പ്രതിസന്ധി, മറികടക്കാൻ എന്താണ് ഉപായമെന്ന് ആലോചിക്കായിരുന്നു ശങ്കര. എന്ത് പ്രതിസന്ധിയെന്നോ, മല്ലിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഊരിലെ മല്ലി, അവളുടെ ആയുസിന് അപായം. അധിക നാളിനി അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഉപായങ്ങൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒന്നും തോന്നുന്നില്ല. കഠിനമായ ഈ വിഷം ആ താമ്പ്രാങ്കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചതാ. വിഷം പുരട്ടി ഈ കടാര, അവന്റെ ഇടനെഞ്ചി താഴ്ത്തു ഞാൻ.